നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിൽ ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനങ്ങളെ സംഘടനാ സംവിധാനങ്ങളെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി വേണ്ടത്ര ഒരു ബൂസ്റ്റിംഗ് നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ പ്രധാനമന്ത്രിയും കേരളത്തിലേക്ക് എത്തുകയാണ്. ഞായറാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നത്. ഞായറാഴ്ച കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച കൊച്ചിയിൽ കോർ കമ്മിറ്റി യോഗം വിളിച്ചിട്ടുണ്ട്. കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമോ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളെ വ്യക്തിപരമായി കാണുമോ അത്തരത്തിൽ സ്വകാര്യ സന്ദർശനം എന്ന നിലയിൽ കാണുമോ എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തതയില്ലാത്ത ഒരു കാര്യം. പക്ഷേ പ്രധാനമന്ത്രി ഈ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ദേശീയ നേതൃത്വം എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാവുന്ന തരത്തിലായിരിക്കും ആ കാര്യങ്ങൾ പോവുക. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി നൽകുന്ന ശ്രദ്ധ, പശ്ചിമബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി നൽകുന്ന ശ്രദ്ധ, സമാനമായ ശ്രദ്ധ കേരളത്തിലും നൽകുന്നുണ്ട് എന്ന് അടിവരയിടുന്ന തരത്തിലേക്കുള്ള ഒരു സംഭവമായി മാറും ഞായറാഴ്ച കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു കഴിഞ്ഞാൽ. എന്തായാലും പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട സംസ്ഥാനത്തിലെ നേതാക്കളെ നേരിട്ട് കാണുന്നുണ്ട്, അവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി ഞായറാഴ്ച കേരളത്തിൽ കൊച്ചിയിലെടുത്ത് എത്തുന്നത് ബി പി സി എല്ലിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ്. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഇവരെയെല്ലാം തന്നെ വ്യക്തിപരമായി കാണും, കേരളത്തിലെ കാര്യങ്ങൾ സംസാരിക്കും, കേരളത്തിൽ ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ സ്ട്രാറ്റജി പൊളിറ്റിക്കൽ സ്ട്രാറ്റജി സ്വീകരിച്ചു കഴിഞ്ഞാലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുക, കേരളത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് കൃത്യമായി പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ബി ജെ പിയിലെ ഉണർവ്, വോട്ടിംഗ് പെർസെൻറ്റേജ് 17% കടന്ന ആ സാഹചര്യം, ഈ സാഹചര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസാരിക്കും. ഈ സംസാരത്തിന് ഒടുവിലായിരിക്കും പ്രധാനമന്ത്രി ഈ നിർദ്ദേശങ്ങൾ, പുതിയ നിർദ്ദേശങ്ങൾ കേരളത്തിന് നൽകുക. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരളത്തിന് കൃത്യമായി തന്നെ, കേരളത്തിലെ നേതാക്കൾക്ക് കൃത്യമായി തന്നെ കേരളത്തിൽ ഏതൊക്കെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകൾ, ആ ഹിന്ദു വോട്ടുകളിലെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട്, ഏകീകരണം ഉണ്ടാക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി സ്വീകരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും, ഒപ്പം തന്നെ കേരളത്തിൽ ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിട്ടുകൊണ്ട് ക്ഷേത്രഭരണം വിശ്വാസികളെ ഏൽപ്പിക്കുമെന്നും, ലവ് ജിഹാദ് നിയമം കൊണ്ടുവരുമെന്നും, ഹലാൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും സുപ്രധാന പ്രസ്താവനകളൊക്കെ നടത്തിയത് ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ആണ്. ഒപ്പം തന്നെ ഇനി അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന യാത്രയുണ്ട്. വിജയയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ഘട്ടത്തിൽ യോഗി ആദിത്യനാഥ് യു പിയുടെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലേക്ക് എത്തുക. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ഹിന്ദു ധ്രുവീകരണം നടത്തുന്ന അല്ലെങ്കിൽ ഹിന്ദു അനുകൂല പ്രസ്താവനകൾ നടത്തുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ യോഗി ആദിത്യനാഥ് തന്നെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു യാത്രയ്ക്ക് ആരംഭം കുറിക്കുന്ന ഘട്ടത്തിൽ യോഗി എത്തുമ്പോൾ ബി ജെ പി കേരളത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർക്കെല്ലാം തന്നെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പി കേരളത്തിൽ ശക്തി ആർജിക്കാൻ വേണ്ടി ബി ജെ പിയുടെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ മുതൽ അടിമുടി മാറ്റം വരുത്തിക്കൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ സന്ദർശനവും കരുത്തേകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ ലോകവും വിലയിരുത്തുന്നത്.